ഹായ് നമസ്കാരം. ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വൈകിട്ട് കേട്ടോ, ഞായറാഴ്ച വൈകിട്ട് ഒരു 5 മണി സമയം. കടൽ നന്നായിട്ട് തെളിഞ്ഞു എന്ന് തന്നെ പറയാം. കടലാക്രമണം, ഇത്ര ദിവസം ഭയങ്കര കടലാക്രമണവും കടൽ കയറ്റം, തിരമാലകൾ കയറി വരൊക്കെ അല്ലായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ബീച്ചിൽ. ഇന്ന് പെരുന്നാളും കൂടിയാണ്, അപ്പോൾ അതിൻ്റേതാവണം. പിന്നെ ഞായറാഴ്ച സാധാരണ ഇങ്ങോട്ട് ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ ഇന്ന് മഴയില്ല, അപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് ധാരാളം ആൾക്കാരുണ്ട്. മീൻപിടുത്തക്കാരുണ്ട്, ചൂണ്ടക്കാരുണ്ട്, അത് കൂടാണ്ട് തന്നെ കടൽ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ധാരാളം ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ ബീച്ചിൽ. കടൽ നല്ല തെളിഞ്ഞു, കണ്ടില്ലേ, നല്ല വെളുത്ത കടൽ തന്നെ പറയാം. നല്ല പച്ച വെള്ളം, അതുപോലെ വെളുത്ത പത. ചൂണ്ടക്കാർ ചൂണ്ടയിടുന്നുണ്ട്. ഇതാണ് നമ്മൾ കാണിക്കാറുള്ള മെയിനായിട്ടുള്ള സ്ഥലം. ഇതാ നമ്മുടെ റോഡ്. അവിടെ ഉണ്ടായിരുന്ന ആ തെങ്ങ്, ഒരു തെങ്ങ് മറിഞ്ഞു വീണു, ഒരു തെങ്ങ് ഇതാ വീഴാറായിട്ട് നിൽക്കുന്നു. കടൽ കുറഞ്ഞെങ്കിലും ചില സമയത്ത് ചില തിരമാലകൾ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കടലിൽ ഇറങ്ങുന്നുണ്ട്, പക്ഷെ കുറച്ച് ഡേഞ്ചറസ് തന്നെയാണ് സ്ഥലം. കാരണം കടലിൻ്റെ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല, ചില തിരമാലകൾ കയറി വരുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ ആ തയ്യാണ് കേട്ടോ കാണുന്നത്. അന്ന് നമ്മൾ പറയാറുള്ള തയ്യാണ്, തെങ്ങിൻ തയ്യാണ്. അപ്പോൾ എത്രത്തോളം കയറി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. കടലിൻ്റെ തീരത്തിൻ്റെ പഴയ ഭംഗിയൊന്നും തിരിച്ചു വന്നിട്ടില്ല, അത് പഴയ പോലെ തന്നെ കിടക്കുകയാണ്. അതിന് കുറച്ച് നാൾ കഴിയും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഭംഗിയൊക്കെ തിരിച്ചു വരും. പക്ഷേ കടൽ കുറച്ചുകൂടി കയറുന്നു മാത്രം. അപ്പുറത്തേക്ക് പോവാം. അവിടെ നമ്മൾ അന്ന് കാണിച്ചിരുന്ന സ്ഥലമൊക്കെ ആ കടൽ കയറിയിരുന്ന, അവിടെ റോഡിലേക്ക് കടൽ കയറിയിരുന്ന സ്ഥലം, അവിടെ എന്തായാലും പോയി നോക്കട്ടെ. അപ്പം എന്തായാലും ഇതിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കടൽ കയറിയതിൻ്റെ അടയാളങ്ങളൊക്കെ, ശേഷിപ്പുകളൊക്കെ കാണാം. അവിടെ ഇവിടെയാണ് വെള്ളം ഒഴുകിയിരുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് ഒഴുകി പോയിട്ട് അങ്ങോട്ട് പുഴയിലേക്ക് പോയിരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇത്ര പ്രശ്നമില്ല. പറമ്പ് മനസ്സിലായില്ലേ, അങ്ങട് മൊത്തം കൊണ്ട് കയറ്റി മണ്ണ്. ഇത് റോഡാണ്. അപ്പോ അവിടെയാണ് കടൽ ഒഴുകിയിരുന്ന സ്ഥലം. പിന്നെ നമ്മുടെ റോഡ്, റോഡ് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ നന്നായിട്ട് കുറഞ്ഞു നിൽക്കുന്നോണ്ട് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. അത് മാത്രമല്ല, അന്ന് കയറിയതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കയറിയിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. അതായത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന റോഡ്. ആ റോഡ് റോഡിൻ്റെ പകുതി കൂടുതൽ ഇപ്പോൾ കുഴിച്ച് പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ റോഡിൻ്റെ കഷ്ണങ്ങളാണ്. റോഡിൻ്റെ അടിയിലുണ്ടായിരുന്ന കല്ലാണ് ഈ കാണുന്നതൊക്കെ. റോഡ് കുഴിച്ച് കുഴിച്ച് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്ന റോഡാണിത്. അപ്പോൾ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ ബൈക്കുകാരൊക്കെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് റിസ്ക്കാണ്. മാത്രമല്ല, ഈ മണലി കൂടെ വന്നിട്ട് വേണം, ആ മണലി കൂടെ ഇങ്ങോട്ട് വന്നിട്ട് വേണം ഈ റോട്ടി കൂടെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇതിലിങ്ങനെ പോവാൻ. ഇവിടെയൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടോ. ഇവിടെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവണ്ട, ഈ സ്ഥലങ്ങളൊന്നും കണ്ടാൽ മനസ്സിലാവാത്തൊരവസ്ഥയായി. നോക്കിയേ എന്ത് മാറ്റം വന്നു നോക്കിയേ ഇവിടെ. നമ്മുടെ ജിയോ ബാഗ് കേട്ടോ.
ഇതിലെ ഇപ്പൊ വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ നിന്നു. അന്നൊക്കെ വരുമ്പോ ഇതിലെ നന്നായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പതാ ഇവിടെയൊക്കെ മൊത്തം എന്തോ ആ തെങ്ങിന്റെ വേരുകളും വേസ്റ്റും സംഭവങ്ങളൊക്കെ അടിഞ്ഞിട്ട് ഇതൊക്കെ എടുക്കുന്ന നോക്കി നമുക്ക് എന്തോ ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങൾ നടന്ന പോലെ. പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഈ മൊത്തം അടിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ വേരുകളിലൊക്കെ തെങ്ങിൻ്റെ വേരുകളിലൊക്കെ പിടിച്ച് കിടക്കുന്നതെല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ആ വെള്ളം ഒഴുകിയതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ, കുത്തി ഒഴുകി വന്നിട്ട് കുഴിയായി. അത് മാത്രമല്ല, തെങ്ങിൻ്റെ വേരുകളുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ മണൽ കുറച്ച് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ വേരുകളിലൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വന്ന് അടിഞ്ഞിട്ട് കിടക്കുന്നത് കണ്ടോ. ഇതാണ്, ഇവിടെയാണ് മറ്റേ വീടുണ്ടായിരുന്ന സ്ഥലം കേട്ടോ. ആ വീട് പൊളിഞ്ഞു പോയ സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടി കയറി, കുറച്ചുകൂടി അല്ല നന്നായിട്ട് കയറി, ആ കല്ലൊക്കെ കൊണ്ട് ഇടിച്ച് കയറ്റി ഇട്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. ആ വീടിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അന്ന് നമ്മൾ വന്നപ്പോൾ കുറേ കൂടി ഉണ്ടായിരുന്നു, ഇഷ്ടികകളും കോൺക്രീറ്റ് പാത്തികളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഇഷ്ടികകൾ മാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നിറച്ച് തെങ്ങുകളാണ് കേട്ടോ, നിറച്ച് തെങ്ങുകൾ വീണ് കിടക്കുകയാണ്, മൊത്തം തെങ്ങുകൾ. ഇത്തവണ ഒരുപാട് തെങ്ങുകൾ വീണിട്ടുണ്ട് കേട്ടോ. ഉണങ്ങി നിന്നിരുന്ന തെങ്ങുകളും ഉണങ്ങാതെ നിൽക്കുന്ന പച്ച തെങ്ങുകളടക്കം ഒരുപാട് തെങ്ങുകൾ ഇത്തവണത്തെ ഈ ഒരു കടലേറ്റത്തിൽ, കഴിഞ്ഞൊരാഴ്ച, ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഒരുപാട് തെങ്ങുകൾ വീണിട്ടുണ്ട്. അങ്ങോട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അവിടേക്കൊക്കെ വീണ് കിടക്കുന്ന തെങ്ങുകളും കാര്യങ്ങളൊക്കെ. അതുപോലെ കിടക്കുന്നത്, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാണില്ലേ, അതുപോലത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മഞ്ഞക്കല്ലിലാണ്. ഈ മഞ്ഞക്കല്ലിൽ എന്ന് പറഞ്ഞാൽ പണ്ട് എന്തിനോ വേണ്ടി ഇട്ടിട്ടുള്ള ഒരു മഞ്ഞക്കല്ലാണ്. എന്തോ വളർന്നിട്ടൊക്കെ ഹൈവേയോ റെയിൽവേയോ അങ്ങനെ എന്തൊക്കെയോ പദ്ധതികൾക്ക് വേണ്ടി പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്ന മഞ്ഞക്കല്ലാണ് കേട്ടോ. അത് ആ മഞ്ഞക്കല്ലിലാണ് ഞാനിപ്പോൾ കയറി നിൽക്കുന്നത്. ഇവിടെ മാത്രം ആ കല്ല് അങ്ങനെ പോവാണ്ട് കിടക്കുന്നുണ്ട്, ബാക്കി എല്ലായിടത്തും ആ കല്ല് പോയി. ഇപ്പോൾ തിരമാലകളെ ഇടയ്ക്ക് ഓരോന്ന് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുറവാണെങ്കിലും ഇടയ്ക്ക് ഓരോ തിരമാലകൾ ഇങ്ങനെ അടിച്ച് കയറും. പക്ഷെ അതൊന്നും അറിയാണ്ടാണ് അവിടെ കുറേ ആൾക്കാർ കടലിറങ്ങി കളിക്കുന്നത്, കാരണം എപ്പോഴാണ് വലിയ തിരമാല വരിക എന്ന് അറിയില്ല. ഇന്ന് പുലിമുട്ടിൽ ഒരുപാട് ചൂണ്ടക്കാരുണ്ട്. അവിടുത്തെ പുലിമുട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ചൂണ്ടക്കാരുണ്ട് കേട്ടോ. കുറേ ചൂണ്ടക്കാരുണ്ട്, മീൻ കിട്ടുന്നുണ്ടാവണം, കാരണം കടൽ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്.
നോക്കട്ടെ, ഭയങ്കര ഭയങ്കരമാണ്, നല്ല കുഴിയാണ്. അപ്പോ നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇഷാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷാനെ ഞാൻ വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അവൻ പിന്നെ വന്നതാ. അവനെ കടലിലൊന്നും ഇറക്കിയിട്ടില്ല, കടലിൽ ഇറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ കണ്ടില്ലേ നേരത്തെ ഒരു കുട്ടി വീണ കണ്ടില്ലേ? അപ്പോൾ സംഭവം അതാണ്, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് ബീച്ചിൽ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ആരും കുട്ടികളെ കടലിൽ ഇറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു തെര കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കടലിൻ്റെ നിറം മാറി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കരുത്. കുട്ടികളൊന്നല്ല, നമ്മൾ വലിയവർ തന്നെ ഇറങ്ങാൻ നിൽക്കരുത്. കാരണം ഇതിൽ വീണ് കഴിഞ്ഞാൽ നല്ല അടിയൊഴുക്കുണ്ട്, വലിവുണ്ട്, നന്നായിട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും, പിന്നെ നോക്കണ്ട. അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ച് കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ രക്ഷപ്പെടുത്താനും പറ്റില്ല, നമ്മളെ കൊണ്ടൊന്നും രക്ഷപ്പെടുത്താനും പറ്റില്ല, അത്രയും പ്രശ്നമാണ്. അപ്പോൾ കടലിലൊക്കെ ഇറങ്ങാനും കുളിക്കാനൊന്നും സമയമായിട്ടില്ല, കുറച്ചുകൂടിയൊക്കെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടൊന്ന് നടന്ന് കാണിച്ചു തരാം കേട്ടോ, അവിടുത്തെ കടൽ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ അന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ, അതായത് അങ്ങോട്ട് കൂടുതലൊന്നും നടക്കുന്നില്ല, അവിടെയൊക്കെ നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. തെങ്ങുകളൊക്കെ ദാ എവിടെയാണ് നിൽക്കുന്നത് നോക്കിയേ, ഒരുപാട് തെങ്ങുകൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ തെങ്ങുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാനിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ തെങ്ങുകളെല്ലാം വീണിട്ടുണ്ടാവും. ഇപ്പോൾ ഒന്നും വീണിട്ടില്ല, എല്ലാത്തിൻ്റെയും തല പോയി, പക്ഷേ തെങ്ങുകളൊന്നും വീണിട്ടില്ല. പക്ഷേ കുറച്ചാളും കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ തെങ്ങുകളൊക്കെ വീണിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞത് മരട്ടോ, അന്ന് വീണെടുക്കണമെന്ന് പറഞ്ഞ മരമാണിത്, കണ്ടില്ലേ. അതിമലൊക്കെ കയറി കളിച്ചോ, പക്ഷേ കടലിലിറങ്ങാൻ നിൽക്കണ്ട കേട്ടോ മോനെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ വീടൊക്കെ പോയിരുന്ന സ്ഥലം, നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച സ്ഥലം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. ഇഷാൻ്റെ സർക്കസാണ് കേട്ടോ മരക്കൊമ്പത്ത്. ആ അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും വിശേഷങ്ങളൊന്നും ഇന്ന് പറയാനില്ല. ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്, കടലൊന്ന് കുറഞ്ഞിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്, തിരമാലകൾ കുറഞ്ഞിട്ടുണ്ട്, മീൻപിടുത്തക്കാർക്ക് മീൻ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കി നിൽക്കുമ്പോൾ അവർക്ക് ഒന്ന് രണ്ട് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏട്ട അതുപോലെ ഏരി അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ പുലിമുട്ടിലും ചൂണ്ടക്കാർക്ക് മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ചൂണ്ടാൻ വരാൻ സമയമായോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇപ്പോൾ വന്നാൽ വല്ലതും കിട്ടുമോ, മീൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീനെല്ലാം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പുലിമുട്ടിലും ഇപ്പോൾ ഡേഞ്ചറൊന്നുമില്ല, ഇപ്പോൾ വന്നിട്ട് ചൂണ്ടയിടാം, വലിയ തരമാരകളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ. കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റുകളും ചേട്ടാ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, ഇന്നെന്തായാലും സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നിപ്പോൾ ദുഃഖവാർത്തകളൊന്നും പറയാനില്ല. ദുഃഖവാർത്തകൾ എന്ന് പറഞ്ഞാൽ കടലെടുത്ത് പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്, പക്ഷേ ഇന്ന് കടൽ കയറുന്നില്ല. അപ്പോൾ എന്തായാലും പോട്ടെ, പിന്നെ കാണാം, ബൈ.